കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെ കുറിച്ചായിരുന്നു. അതിൽ രണ്ടെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർബിട്രേജേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പ്രെഡേഴ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ മൊത്തം നാല് പേരാണുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, അതുപോലെ തന്നെ സ്പ്രെഡേഴ്സ്. ഇങ്ങനെ നാലാളുകളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്. അപ്പോൾ അവസാനമായിട്ട് വരുന്ന ബാക്കി രണ്ടെണ്ണം ആർബിട്രേജേഴ്സും സ്പ്രെഡേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആർബിട്രേജേഴ്സിനെ കുറിച്ച് നോക്കാം. ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്. ഇവരെന്താണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആർബിട്രേജ് എന്ന് പറയുന്നത്, ആർബിട്രേജേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് ആർബിട്രേജ് എന്നുള്ളത്. ഓക്കെ, ആർബിട്രേജ് ഈസ് എ പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ദ സെക്യൂരിറ്റി ഓർ ഡെറിവേറ്റീവ് ഫ്രം എ മാർക്കറ്റ് വേർ ദ പ്രൈസ് ഈസ് ലോ ആൻഡ് സെല്ലിംഗ് ദ സെയിം ഇൻ എ മാർക്കറ്റ് വേർ പ്രൈസ് ഈസ് ഹൈ. ശ്രദ്ധിക്കേണ്ട കാര്യം, ആർബിട്രേജേഴ്സ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയെയോ എന്ത് ചെയ്യുന്നു, ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ആ സെക്യൂരിറ്റിക്ക് തന്നെ കൂടിയ വില കിട്ടുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. അതായത് കുറഞ്ഞ വിലക്ക് ഒരു സെക്യൂരിറ്റിയെ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും എന്നിട്ട് അതേ സെക്യൂരിറ്റിയെ മറ്റൊരു മാർക്കറ്റിൽ കൂടിയ വിലക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് ആര്, ആർബിട്രേജ്, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ പറയുന്ന പേരാണെന്ത്, ആർബിട്രേജ് എന്നറിയപ്പെടുന്നത്. ആർബിട്രേജ് ഈസ് എ പ്രോസസ്, ആർബിട്രേജ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, ഓഫ് പർച്ചേസിങ് സെക്യൂരിറ്റീസ് ഓർ ഡെറിവേറ്റീവ്. സെക്യൂരിറ്റീസും ഡെറിവേറ്റീവ്സും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് പ്രക്രിയയാണിത്. ഫ്രം എ മാർക്കറ്റ്, ഒരു മാർക്കറ്റിൽ നിന്ന് വേർ പ്രൈസ് ഈസ് ലോ, വില കുറവുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു സെക്യൂരിറ്റിയെ ഡെറിവേറ്റീവിനെയോ വാങ്ങുന്ന പ്രക്രിയയാണ് ആർബിട്രേജ്, ആർബിട്രേജ് എന്നറിയപ്പെടുന്നത്. ആൻഡ് സെല്ലിംഗ് ദ സെയിം, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അതേ സെക്യൂരിറ്റിയെ, കുറഞ്ഞ വിലക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള അതേ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, സെല്ലിംഗ് ദ സെയിം, അതേ സെക്യൂരിറ്റിയെ നമ്മൾ വിൽക്കുന്നു. ഇൻ എ മാർക്കറ്റ് വേർ പ്രൈസ് ഈസ് ഹൈ, ഒരു മാർക്കറ്റിൽ എവിടെയാണോ പ്രൈസ് കൂടുതലുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വിൽക്കുകയും ചെയ്യുന്നു. അതാണ് ആർബിട്രേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ വിലക്ക് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതേ സാധനം മറ്റൊരു മാർക്കറ്റിൽ കൂടിയ വിലക്ക് വിൽക്കുന്ന ആ പ്രക്രിയയാണ് ആർബിട്രേജ് എന്നറിയപ്പെടുന്നത്. പിന്നെ ദ ട്രേഡേഴ്സ് എൻഗേജ്ഡ് ഇൻ ആർബിട്രേജ് ഇസ് നോൺ ആസ് ആർബിട്രേജസ്. ആർബിട്രേജ് എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ആർബിട്രേജേഴ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് നോക്കാം, ദ മോട്ടീവ് ഓഫ് ആർബിട്രേജേഴ്സ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. ആർബിട്രേജേഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്, ഈസ് ടു മേക്ക് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ബൈ ടേക്കിംഗ് ദ ഡിഫറൻസസ് ഇൻ ദി പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടു മാർക്കറ്റ്, രണ്ട് മാർക്കറ്റിൽ ഒരേ സെക്യൂരിറ്റിക്ക് വ്യത്യസ്ത വിലയാണെങ്കിൽ ആ വിലയിലുള്ള വ്യത്യാസം മുതലെടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം, ആർബിട്രേജേഴ്സിൻ്റെ. ആർബിട്രേജേഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്, അവർ എന്ത് ചെയ്യുന്നു, അവർ രണ്ട് മാർക്കറ്റിൽ ഒരേ സെക്യൂരിറ്റിക്ക് വ്യത്യസ്ത വിലയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സെക്യൂരിറ്റി വ്യത്യസ്ത വിലയാണ്, ഒരു മാർക്കറ്റിൽ സെക്യൂരിറ്റിക്ക് വില കുറവാണ്, മറ്റൊരു മാർക്കറ്റിൽ അതേ സെക്യൂരിറ്റിക്ക് വില കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ വിലയിലുള്ള വ്യത്യാസം മുതലെടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു. എങ്ങനെ, കുറഞ്ഞ വിലക്ക് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് കൂടിയ വിലക്ക് മറ്റൊരു സ്ഥലത്ത് വിൽക്കുന്നു, അപ്പം എന്ത് ചെയ്യുന്നു, ലാഭം ഉണ്ടാവില്ലേ. അതാണ് നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ വാങ്ങാറില്ലേ, കച്ചവടം നടത്തുന്ന ആൾക്കാരെന്താ ചെയ്യുക, ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് അത് നിശ്ചിത ശതമാനം ലാഭം കൂട്ടിയിട്ട് കൂടിയ വിലക്ക് വിൽക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റിയുടെ വില കുറവാണെന്ന് മനസ്സിലാക്കി അത് പർച്ചേസ് ചെയ്തു, എന്നിട്ട് കൂടിയ വിലക്ക് മറ്റൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു, ഈ പ്രവൃത്തി ചെയ്യുകയാണ്. അതായത് ഇവിടെ ആർബിട്രേജേഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്, രണ്ട് മാർക്കറ്റിലെയും ഒരേ സെക്യൂരിറ്റിയുടെ വിലയിലുള്ള വ്യത്യാസം, അതാണ് ഇവിടെ പ്രോഫിറ്റ്. ദ മോട്ടീവ് ഓഫ് ആർബിട്രേജേഴ്സ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ ടേക്കിംഗ് ഡിഫറൻസ് ഇൻ പ്രൈസ്, വിലയിലുള്ള വ്യത്യാസം മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ ആർബിട്രേജേഴ്സ് ലാഭം ഉണ്ടാക്കുന്നത്. രണ്ട് മാർക്കറ്റിൽ ഒരേ സെക്യൂരിറ്റിക്ക് വ്യത്യസ്ത വിലയാണെങ്കിൽ ആ വിലയിലുള്ള വ്യത്യാസം മുതലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലാഭം ഉണ്ടാക്കുന്നത്. അതാണ് ആർബിട്രേജേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നോക്കാം, സ്പ്രെഡേഴ്സ്. സ്പ്രെഡേഴ്സ് എന്താ ചെയ്യുന്നത്, എ സ്പ്രെഡർ എന്ന് പറയുന്നത്, എ സ്പ്രെഡർ ഈസ് എ പേഴ്സൺ, സ്പ്രെഡർ എന്ന് പറയുന്ന വ്യക്തിയാണ്, ഹു ബിലീവ്സ് ഇൻ ലോവർ എക്സ്പെക്ടഡ് റിട്ടേൺ അറ്റ് റെഡ്യൂസ്ഡ് റിസ്ക്, കുറഞ്ഞ റിസ്കിൽ കുറച്ച് വരുമാനമേ എക്സ്പെക്ടഡ് റിട്ടേൺ കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ആര്,
സ്പ്രെഡേഴ്സ്. പിന്നെയോ, സ്പ്രെഡിങ് ഈസ് എ സ്പെസിഫിക് ആക്ടിവിറ്റി ഇൻ വിച്ച് ഓഫ്സെറ്റിംഗ് പൊസിഷൻ ഇൻവോൾവ്ഡ്. അതായത് എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്പ്രെഡിങ്ങിൽ നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത് പ്രത്യേകം നോക്കുക. സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് സെയിം സെക്യൂരിറ്റിയെ, സെയിം ഡെറിവേറ്റീവിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് ഇവര്. ഒരേ സെക്യൂരിറ്റിയെ ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് ആര്? സ്പ്രെഡേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ചെറിയ പ്രോഫിറ്റേ കിട്ടുകയുള്ളൂ, ഇവർക്ക് ചെറിയ പ്രോഫിറ്റേ കിട്ടുകയുള്ളൂ. അതായത് സെയിം ഡെറിവേറ്റീവ്, ഒരേ ഡെറിവേറ്റീവിനെ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. വേറെ മാർക്കറ്റിലല്ല കേട്ടോ, ഒരേ മാർക്കറ്റിൽ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ ഏർപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചേഴ്സ് എടുക്കുക, ഡെറിവേറ്റീവിൻ്റെ ടൈപ്പാണ് ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചേഴ്സിന് 605 രൂപയാണ് ഫെബ്രുവരിയിൽ, മാർച്ചിൽ 650 രൂപയാണ്. എന്ത് ചെയ്തു, മാർച്ചിൽ 650 രൂപ, ഫെബ്രുവരിയിൽ 605 രൂപ. ഫെബ്രുവരിയിലെ ഫ്യൂച്ചേഴ്സ് ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ട്? ഇയാളുടെ കയ്യിലുണ്ട്. അയാൾ അതെന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മാർച്ചിലേത് ഇങ്ങോട്ട് വാങ്ങുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരേ സമയം ഒരേ ഡെറിവേറ്റീവിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ലാഭമുണ്ടാക്കുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 പ്ലെയേഴ്സാണുള്ളത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. 4 പ്ലെയേഴ്സാണുള്ളത്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ അല്ലേ ആരൊക്കെയാണ്? ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, അതുപോലെ തന്നെ സ്പ്രെഡേഴ്സ്. ഈ 4 ഇതാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് നല്ലോണം മനസ്സിലാക്കുക, അത് ക്ലിയർ ചെയ്യുക, എന്താ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.